കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ നേതാവാരെന്ന ചോദ്യത്തിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് കണ്ണൂരിൻ്റെ തീപ്പൊരി നേതാവായ കെ സുധാകരൻ്റെ പേരാണ്. അദ്ദേഹം പലവട്ടം കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുമെന്ന് പ്രവർത്തകർ കരുതിയിരുന്നു, നേതാക്കന്മാർ കരുതിയിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ സുധാകരൻ ഒരു നീക്കം നടത്തിയിരുന്നു. അതുവഴി ലക്ഷ്യമിട്ടത് മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഈ മുല്ലപ്പള്ളിയുടെ ഒഴിവ് വരുന്ന കെ പി സി സി അധ്യക്ഷ പദവി കെ സുധാകരനിലേക്ക് എത്തുമെന്നുമായിരുന്നു കണക്കൂട്ടലിൻ്റെ ലക്ഷ്യം. പക്ഷേ കേരളത്തിലെ മുല്ലപ്പള്ളിയുടെ ഗ്രൂപ്പും ഒപ്പം തന്നെ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എല്ലാം ചേർന്ന് കെ സുധാകരന് വെട്ടിനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ നിന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് നീങ്ങിയ സുധാകരൻ ഉൾവലിഞ്ഞതായിട്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അടക്കം വരുന്ന റിപ്പോർട്ടുകൾ. അതായത് സുധാകരൻ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും ഇതോടുകൂടി ശക്തമായിരിക്കണം. മുൻപ് നമുക്കറിയാം, മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബി ജെ പിയുമായിട്ട് നേരത്തെ ചർച്ച നടത്തിയിട്ടുള്ളൊരു നേതാവാണ് സുധാകരൻ. സുധാകരൻ നിഷേധിച്ചിട്ടുമില്ല. അതുമാത്രവുമല്ല, സുധാകരൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞത് ഇത്തവണ മത്സരം എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല, ഇടയ്ക്കൊരു ശക്തി കൂടിയുണ്ട്, അതും ഓർമ്മ വേണം, ബി ജെ പി അത്ര ചെറിയൊരു ശക്തിയല്ല എന്നുകൂടി അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അവിടേക്ക് ബി ജെ പി കടന്നു വരും, പിന്നീട് കോൺഗ്രസ് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറയുന്നു. അതായത് അദ്ദേഹം പരോക്ഷമായാണെങ്കിൽ കൂടി ബി ജെ പിയെ ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങൾ നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. അതായത് ബി ജെ പിക്ക് ഉള്ളിലേക്ക് സുധാകരനെ കണക്ക് ഒരു നേതാവിനെ കിട്ടുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമാണ്. കാരണം കേരളത്തിൽ വടക്കൻ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ. കെ സുധാകരനെ കണക്കുള്ള ഒരാളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക, ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നു. ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് സൂചന വ്യക്തമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കളും സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു വലിയ മാറ്റം കോൺഗ്രസിൽ സംഭവിക്കും, ചില മുതിർന്ന നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. ഏതായാലും കെ സുധാകരനെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ്സുകാരുടെ അഭ്യൂഹങ്ങൾ ഇപ്പോൾ വളരെ വ്യാപകമായി തന്നെ പരക്കുന്നത്. കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പല നേതാക്കളും പരോക്ഷമായെങ്കിലും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.